പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ വരിക്കാറാകാത്തതിനാൽ കുടുംബശ്രീ സംരംഭകരെ ഒഴിപ്പിച്ചതായി പരാതി. അത് സന്തോഷകരമായ വാർത്തയാണല്ലോ, ഏതായാലും സന്തോഷകരമായ വാർത്ത തന്നെ, ബാക്കി കാര്യങ്ങൾ പിന്നെ അറിഞ്ഞിട്ട് നമുക്ക് പറയാം. പത്തനംതിട്ട മലയാലപ്പുഴയിലെ DTPC കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരെയാണ് ഒഴിവാക്കിയത്. ഒരുത്തനെ കുത്തുവാൾ അടുപ്പിച്ച് എല്ലാം നിർത്തിയായല്ലോ, ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. ജീവനക്കാരായ 6 വനിതകളും ദേശാഭിമാനി വരിക്കാരാകണമെന്ന് പ്രാദേശിക CPM നേതൃത്വം ആവശ്യപ്പെട്ടത് അംഗീകരിക്കാത്തതോടെ തങ്ങളെ ഒഴിവാക്കിയെന്നാണ് പരാതി. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വന്നോളൂ, നമ്മളെ കൊണ്ടൊക്കെ ജീവിക്കാൻ വയ്യാതെ കേട്ടോ. ഒരേ സംരംഭകർക്ക് നൽകുന്നതിൽ ഓഡിറ്റിൽ പ്രശ്നം വന്നതിലാണ് മാറ്റിയത് എന്നാണ് DTPC വിശദീകരണം. കുഞ്ഞിക്കാർ എന്തിനാ അങ്ങനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തുന്നത്? തലയിലെത്തുന്ന വിചാരിച്ചാ മതി, ഓരോരുത്തർക്ക് പഠിച്ചോന്ന് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സാർ ഇവിടെ വന്നിട്ട് പറഞ്ഞു അല്ലേ 5 പത്രം നിങ്ങൾ എടുക്കണം, ദേശാഭിമാനിയുടെ 5 പത്രം എടുക്കണം. എന്തിനാ നിലവിൽ ഒന്ന് എടുക്കുന്നുണ്ടല്ലോ സാറെ, തന്നെയുമല്ല 5 പേരെ ബാക്കിയുള്ളവരെ എനിക്ക് നിർബന്ധിച്ച് പത്രം എടുപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇവനെ നിയമപരമായി തന്നെ ഒതുക്കാം. പക്ഷെ ആരും പറഞ്ഞില്ല ഞാൻ പത്രം എടുത്തോളാമെന്ന് ആരും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് ഇവരെ നിർബന്ധിക്കാൻ പറ്റും? ഇത്രേ അതിനകത്ത് സംഭവിച്ചിട്ടുള്ളൂ. ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല, വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. നഷ്ടമേ ഉള്ളൂ, 10 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് ഞങ്ങളെല്ലാം ഇളക്കി പറിച്ച് നിസ്സാര വിലയ്ക്ക് ലേലം ചെയ്ത് കൊടുക്കും. ആരെ എടാ മേലാങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെ ഒക്കെ രാഷ്ട്രീയം. ഞങ്ങൾ എന്തെങ്കിലും മോശമായി ചെയ്തോ? എന്തെങ്കിലും ചെയ്തിട്ടല്ലേ അത് പറയണ്ടേ? ഇതൊന്നുമില്ല, നമുക്ക് ഒരാളും അനുകൂലമില്ല. ഒരു കുത്തിത്തീർപ്പ് ഉണ്ടാക്കിയപ്പോ എന്തൊരു ആശ്വാസം. ഓരോരോ പട്ടിത്തീട്ടങ്ങളെ ബ്ലഡി ഫൂൾ.